നാരങ്ങാവെള്ളവും ഒരു വെണ്ണും കഴിക്കുന്ന പൈസയ്ക്ക് ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുട്ട വെച്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൈനാപ്പിൾ, വേണ്ടപ്പെട്ട എല്ലാ ചേർവകളും എങ്ങനെ ആൾക്കാർക്ക് സ്വാദിഷ്ടമായിട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിലാണ് ഞാൻ കൊടുത്തു പോകുന്നത്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കുട്ടികളുടെ ബിരിയാണി, ബിരിയാണി ഐറ്റംസ് തന്നെ ഇപ്പോൾ 8 ഐറ്റംസ് ഉണ്ട്. 13,000 ബിരിയാണി ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. 25,000 ബിരിയാണിക്ക് പല ഭാഗത്തു നിന്നും പല ഓർഡറുകളും വരുന്നുണ്ട്. മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ തിയേറ്റർ നടത്തിയിട്ടുണ്ട്. ആ സിനിമ ഓപ്പറേറ്ററാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ ഞാൻ സിനിമ ജീവനക്കാർക്ക് അല്ലെ സിനിമ എൻ്റെ സഹപ്രവർത്തകർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് എനിക്കുള്ളത്. അപ്പോൾ സിനിമയുടെ ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് സിനിമ മൊത്തത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പിന്നെ വേറൊരു ജീവിതമാർഗത്തെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ എനിക്കൊരു ഐഡിയ വന്നത്. അന്നപ്പോൾ ആ സമയത്താണ് കളക്ടർ വിളിച്ച് പറഞ്ഞ കുറച്ച് ഫുഡ് കൊറോണയുടെ സമയത്ത് അതിശക്തമായ സമയത്ത് ഗപ്കാ നേതൃത്വം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് കണ്ട് അതെനിക്കൊരു മനസ്സിലായി, ജനങ്ങൾക്കൊരു സേവനം വേണം, എനിക്ക് എൻ്റെ അതിജീവനം നടക്കണം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഞാൻ ഈ തുടങ്ങിയത്. തുടങ്ങി ആദ്യം ഒരു ഓഫർ വെച്ച് 29 രൂപയ്ക്ക് ബിരിയാണി ഞാൻ ഓഫർ വെച്ച് കൊടുത്ത് എല്ലാവരെയും ഇത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ അവർക്ക് റീസണബിളായിട്ട് പറ്റുമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയപ്പോൾ പിന്നെ അതിനൊരു റൈറ്റിട്ട് 49 രൂപ എന്ന റൈറ്റിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 13,000 ബിരിയാണി ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി, വളരെ വൃത്തിയായിട്ട്, നല്ല രീതിയിൽ ആണിപ്പോൾ അത് ചെയ്ത് കൊടുത്തിരിക്കുന്നവരുണ്ട്. 10-25,000 ബിരിയാണിക്ക് പല ഭാഗത്തു നിന്നും പല ഓർഡറുകളും വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബേക്കറി ആരംഭിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വളരെ ലാഭകരമായ രീതിയിൽ സാധനങ്ങൾ മറ്റുള്ള നമ്മുടെ എല്ലാ നാട്ടുകാർക്കും ഈ കൊറോണയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ സാമ്പത്തികമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് സഹായകരമാവുക, എൻ്റെ ജീവിതമാർഗം നടക്കുക, എൻ്റെ തൊഴിലാളികൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെയ്യ്, നല്ല അരിയെ, ചിക്കനാണേലും നമ്മൾ സ്റ്റാൻഡേർഡുള്ള കടയിൽ നിന്ന് തന്നെ ചിക്കൻ മേടിച്ച് ലൈവായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന കിച്ചൺ അവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സോഡായും ഒരു നാരങ്ങാവെള്ളവും ഒരു വെണ്ണും കഴിക്കുന്ന പൈസയ്ക്ക് ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുട്ട വെച്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൈനാപ്പിൾ, വേണ്ടപ്പെട്ട എല്ലാ ചേർവകളും എങ്ങനെ ആൾക്കാർക്ക് സ്വാദിഷ്ടമായിട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിലാണ് ഞാൻ കൊടുത്തു പോകുന്നത്. ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കുട്ടികളുടെ ബിരിയാണി എന്ന് പറഞ്ഞത് കാടമുട്ട പുഴുകി, അത് കാടമുട്ട മറ്റേ മുട്ടയ്ക്ക് പകരം കാടമുട്ട വെച്ച് ഒരു 3 കാടമുട്ടയും, പിന്നെ ചിക്കൻ നമ്മൾ ചെല്ലില്ലാത്ത രീതിയിൽ പിള്ളേർക്ക് കഴിക്കാവുന്ന രീതിയിൽ ചിക്കന് 2 കിലോയിൽ തൂക്കം കുറഞ്ഞ ചിക്കൻ, മൂത്ത ചിക്കനല്ല, 2 കിലോ മുന്നോട്ട് പോകുന്ന ചിക്കനല്ല, ഒരു 100-150, 1.5 കിലോ വരുന്ന ചിക്കൻ മേടിച്ച് അത് ബോയിൽ ചെയ്ത് അതും കൂടെ വെച്ചിട്ട് അത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ നല്ല അരിയിട്ട് അത് കൊടുക്കുന്നതാണ് കുട്ടികളുടെ ബിരിയാണി. പിന്നെ കാട, ഒരു കാടക്കോഴി ചെറുതായിട്ട് നമ്മളത് ഇത് ചെയ്ത് ബോയിൽ ചെയ്ത് വൃത്തിയായിട്ടത് നല്ല ഉപ്പുമുളകൊക്കെ പിടിപ്പിച്ച രീതിയിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് പുഴുങ്ങിയെടുത്തിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കാട്. അത് എല്ലാവർക്കും വലിയ സ്വാദിഷ്ടമായതാണ്. പിന്നെ മുട്ട ബിരിയാണി, മുട്ട സാധാരണ നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്ന മുട്ട ബിരിയാണി. പിന്നെ അത് ബിരിയാണി ഐറ്റംസ് തന്നെ ഇപ്പോൾ 8 ഐറ്റംസ് ഉണ്ട്. അത് ചില്ലി ചിക്കനൊക്കെ ഒരു കടയിൽ ചെന്ന് ഒരു നമ്മുടെ സാധാരണപ്പെട്ട ഒരാൾക്കാർ മേടിച്ചു കഴിഞ്ഞാൽ 100-120 രൂപ വിലയാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാനുള്ളത് 3 പൊറോട്ടയും ഒരു ചില്ലി ചിക്കനും 49 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും 49 രൂപ, 3 പൊറോട്ടയും ഒരു ചിക്കൻ വറുത്തതും 49 രൂപ. അതുപോലെ എല്ലാം വളരെ ലാഭകരമായ രീതിയിൽ, അതായത് കുപ്പിവെള്ളം തന്നെ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞാൻ വലിയ സമ്പത്തിയുള്ളവനല്ല, അന്നന്ന് ജീവിച്ചു പോകുന്നവനാണ്. തുച്ഛമായ ഒരു ലാഭമെടുത്ത് 5-6 തൊഴിലാളികളെ ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. 9 ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, 45 ചിത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, 10-30 തമിഴ് പടം വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ വിതരണ രംഗത്ത് സജീവമായിരുന്നു. ഇത് കൊറോണ വന്നപ്പോഴാണ് വിതരണ രംഗത്ത് നിന്ന്, അതിൻ്റെ വിതരണ രംഗത്തിൻ്റെ പേര് KMJ റിലീസ് എന്നാണ്. ഒരു 15 കൊല്ലമായിട്ട് വിതരണ രംഗത്തുള്ള ആളാണ്. ഫെഫ്കയുടെ വൈസ് ചെയർമാനായിട്ട് 12 കൊല്ലമായിട്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു. മെസ്സിൻ്റെ ജനസെക്രട്ടറിയാണ്. സിനിമാക്കാരനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് സിനിമ ബിരിയാണി എന്ന് പേരിട്ടത്.
ആറ് ഏഴ് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലുപരി ഒരു 30 കുടുംബം എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഓരോ ബേക്കറികളും ചെറിയ ചെറിയ കടക്കാരും വിറ്റ് അവരതിൽ 10 100 50 75 വിറ്റ് അവർ ന്യായമായ രീതിയിൽ അതിനുള്ള തുച്ഛമായ അരി മേടിക്കാനുള്ള ഒരു ഇതും കൂടെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു അനുഗ്രഹമാണ്. ചപ്പാത്തി ആണെങ്കിലും നമ്മൾ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, പൊറോട്ട ആണെങ്കിലും നമ്മൾ 6 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മുട്ടക്കറി, ഒരു മുട്ടക്കറി 15 രൂപ, കടലക്കറി 10 രൂപ, കിഴങ്ങ് കറി 10 രൂപ, ബ്രെഡ് ഒരു 2 ബ്രെഡിന് 50 രൂപയ്ക്ക് കൊടുക്കാൻ, ഒരു ബ്രെഡും ഒരു പാലും മിൽമാ പാൽ 49 രൂപയ്ക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങും. 4 മണിക്ക് തുടങ്ങുന്നത് 4 മണിയാകുമ്പോൾ നമ്മൾ അരി വെള്ളത്തിലിടും. അതൊരു മണിക്കൂർ ഇട്ട് 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് 7 മണിക്ക് ഇറങ്ങും. ജീവനക്കാരൻ 7 പേരുണ്ട്. എൻ്റെ വൈഫാണ് മെയിനായിട്ട് കാര്യങ്ങൾ നോക്കുന്നതും കറിക്ക് കറിക്കൂട്ടിന് കൂട്ട് നിൽക്കുന്നതും പിന്നെ വിനോദം പറഞ്ഞിട്ട് എൻ്റെ ഒരു വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുക്കും എൻ്റെ കൂടത്തുണ്ട്. ഒരു സാധനത്തിന് ഇരട്ടി വിലയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആ ഇരട്ടി വില നമ്മൾ പ്രതീക്ഷിക്കാതെ തുച്ഛമായ നമ്മൾ കുടുംബം കഴിയുന്ന ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക, അടുത്ത ജില്ലയിലേക്ക് എല്ലാ ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുക, എല്ലാ പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിക്കുക. ഓർഡറുകൾ കണ്ടുവാനും വരുന്ന ദിവസങ്ങൾ കാരണം വെച്ചാൽ ഈ വാർക്ക് നടക്കുമ്പോൾ വാർക്കക്കാർക്കും അതുപോലെ തന്നെ ഓരോരോ ഫംഗ്ഷൻ നടക്കുന്നു, ഓരോരോ വീട്ടിലെ ബർത്ത്ഡേ നടക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഓർഡറുകൾ കൂടുമ്പോൾ മാത്രമേ കൂളടിക്കേണ്ടി വരത്തുള്ളൂ. രാത്രിയിൽ 9 മണി വരെ ഞാൻ എൻ്റെ കൗണ്ടറിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ലാഭം എടുക്കാൻ ഒക്കത്തില്ല. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് നഷ്ടത്തിലായിരുന്നു. ഇപ്പോഴും എനിക്ക് ശരാശരി ലാഭത്തിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. ക്ഷമയും അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിജീവനം നടക്കത്തുള്ളൂ.